മെറൈൻ ഡ്രൈവില് പോകുമ്പോ പുല്ലാങ്കുഴിയിൽ വിൽക്കാൻ നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ പ്രകാശ്. അവിടെ നിന്നാണ് രാജേഷ് ഭായി എന്നെ പോക്കിയത്. പക്ഷേ ആ പുല്ലാങ്കുഴിയിൽ വിൽക്കണ എങ്ങനെയാണെന്നും കൂടി പറയൂ. പുല്ലാങ്കുഴിയിൽ പാട്ട് പാടി വായിച്ചിട്ട് വിൽക്കും. പാട്ട് പാടി വായിച്ചാണ് വിൽക്കുന്നത്. രാജേഷ് ഭായി എന്ന് വെച്ചാൽ രാജേഷ് കടവന്തര. അപ്പൊ അത് കലക്കി. അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ കഴിയാണ്. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിയില്ല നമ്മൾ തുടങ്ങാ. അതെ. അപ്പൊ പുല്ലാങ്കുഴി സ്വന്തം ഉണ്ടാക്കണോ? അല്ല, എന്റെ ഗുരുനാഥൻ വിൽക്കാനായിട്ട് തന്നതാണ്. കുന്നംകുളത്തെ ശിവദാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് വിൽക്കാനായിട്ട് തരുന്നത്? അദ്ദേഹം എനിക്ക് വിലക്ക് തരുന്നതല്ല. അദ്ദേഹം ഞാനായിട്ടൊരു വല്ലാത്തൊരു ബന്ധമുള്ളതാണ്. ഈ അവസരത്തിലേക്ക് അത് പറയാതെ പോവാൻ പറ്റില്ല. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്ന ഓടകല്ലുകളാണ് വിൽക്കുന്നത്. ഈ ശബ്ദം കണ്ടിട്ട് ആരുടെങ്കിലും സൗണ്ടായിട്ട് സാമ്യത തോന്നുന്നുണ്ടോ? ബിബിൻ ചോണ്ടിന്റെ അടുത്തും അതുപോലെ തന്നെ ബിജുക്കുണ്ടെ അടുത്തൊന്നും സംസാരിച്ച്. ഞാനിപ്പോ പുല്ലാങ്കുഴിയിലെ കച്ചവടം തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളു. അതിനു മുന്നേ ഞാന് ലോട്ടറി കച്ചവടമായിരുന്നു. പത്തൊമ്പതാം നൂറ്റാണ്ട് ചിന്തിക്കണം. തൃശ്ശൂരാണ്, പോന്നൂരാണ്. ചേട്ടന് സ്വന്തമായിട്ട് ഓടക്കുഴൽ വിൽക്കാനും ആ സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ ഇതിന്നൊക്കെ തീരുമാനിച്ചു. എന്തുകൊണ്ട് ഒരു ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ പാട്ട് എന്തുകൊണ്ട് ഉപജീവന മാർഗമാക്കിയില്ല? അത് അങ്ങനെ ആയില്ല. അങ്ങനെ ആയില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ ശ്രമിച്ചില്ല എന്നാണോ? അതോ അല്ല, ശ്രമിച്ചില്ല എന്ന് തന്നെ പറയാം. ഞാൻ പറയുന്നത് നമ്മളെ ഇത് കണ്ടു കഴിയുമ്പോ എനിക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഓടക്കുഴൽ വിൽക്കുന്നതൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് കേട്ടോ, അതൊക്കെ ഇതാണ്. പക്ഷേ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ഗാനമേള ഗ്രൂപ്പ് ഇദ്ദേഹത്തെ വിളിക്കും. ഇദ്ദേഹത്തെ വിളിച്ച് തീർച്ചയായും അതിന്റെ ഭാഗമാക്കും കേട്ടോ. ചേട്ടാ നല്ല സീസൺഡ് സിംഗറാണ്, ഗംഭീര പാട്ട് കേട്ടോ കേട്ടോ. അത് ഉറപ്പായിട്ടും അത് അംഗീകരിക്കപ്പെടണം. ഞാന് പറയട്ടെ, ഇപ്പൊ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പാട്ട് പാടാനുള്ള കഴിവ്. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ എല്ലാ ദിവസവും ചേട്ടൻ അവിടെ മറൈൻ ഡ്രൈവിൽ ഇത് വെച്ച് വായിക്കുന്നുണ്ട് അല്ലേ? വഴിവൊക്കെ ഇന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജേഷ് ഒക്കെ അത് കേട്ടിട്ടാണ് ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ദൂരം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ല, ചെറിയ ചെറിയ ബിറ്റുകളൊക്കെ വായിച്ചിട്ട്. ഈ മിഥുൻ ചേട്ടാ, എനിക്ക് തോന്നിയ ഒരു കുഞ്ഞു കാര്യം, ഞാൻ 100% പ്യുവർ ആയിട്ടുള്ളൊരു കലാകാരനാണ്. കാരണം കണ്ണുനട്ട് പാട്ട് പാടിയിരുന്നു. നമ്മൾ ഇവിടെ പല ഇവിടെ വന്നിട്ട് പല ആളുകളുടെ ഇൻസിഡൻസ് കാണുന്നതാണ്. ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസ് കാണുന്നതാണ്. ചിലതൊക്കെ നമുക്ക് കണ്ണു നിറയും ഇല്ലേ. ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ പാട്ട് കൊണ്ടിട്ട് ഇവിടെ നമുക്ക് കിട്ടി, നമ്മുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയാണ് ഇത്. കുറെ കാലമായിട്ട് ഇവിടേക്ക് എത്താൻ പറ്റാത്തൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലൂട്ട് വെച്ച് പാട്ട് പാടിയിട്ടുണ്ട് നേരത്തെ. അതായത് ഗുരുവിന്റെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു സംഗീത ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് പെർസ് ചെയ്യാത്ത ആളാണ് പിന്നെ ഇവിടെ എത്ര കാര്യം പറയണേ. അപ്പൊ അതെന്തായാലും ചേട്ടാ അത് തിരിച്ചെത്തും, അതിലേക്കാണ് എത്താൻ പോണത്. നമുക്ക് എന്തായാലും പുല്ലാങ്കുഴി ചേട്ടാ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് കേൾക്കാം.
രാത്രിങ്കൽ പൂത്താലി ചാർത്ത്. രാത്രിങ്കൽ പൂത്താലി ചാർത്ത് നല്ലത്, അത് ഞാൻ അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. വേറൊന്നല്ല, ഇനി ഇതേപോലത്തെ ഇടരുത്. ആ വിഷമിപ്പിക്കല്ലേ, സത്യം പറഞ്ഞാ ഞാനതെ കുറച്ചേക്കത്തിൽ മൂട് മാറാൻ നിൽക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് രാത്രിങ്കൽ പൂത്താലി ചാർത്തി ഓക്കെ കേൾക്കാം.